അതെന്താ 38 വയസ്സായിട്ടും എന്തു പറ്റി? അതൊക്കെ കുട്ടി എന്തുട്ടണ അറിയണേ? ചുമ്മാ ഞാൻ 3 കൊല്ലമായി ബാംഗ്ലൂർ യാത്ര തുടങ്ങിയിട്ട് ഈ യാത്രകളിലൊക്കെ എത്ര പേരുടെ കഥകളാ കേട്ടിരിക്കുന്നേ. കഥകൾ കേട്ടുകൊണ്ടുള്ള യാത്ര, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോറി, ഐ ഡോണ്ട് ഹാവ് എനി സ്റ്റോറീസ്. കള്ളം, പച്ചക്കള്ളം, നിങ്ങളുടെ പേര് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആ. ഈനാശു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. കുട്ടി എന്നോടെങ്കിലും അങ്കിളേന്ന് വിളിച്ചോ, പക്ഷെ ആ വൃത്തി കെട്ട പേര്. എങ്കിൽ പറയങ്കിളെ കഥ. കൈ പിടിച്ച എനിക്ക് കഥ വരൂല, പ്രത്യേകിച്ച് ഗേൾസ്. ഇനി പറയാലോ? ഇതാണ് ചെറുവത്തൂർ തറവാട്. ദേ അവിടെ ഇരിക്കണില്ലേ, അത് ഞാനാ. ഹൈ, കണ്ടില്ലേ? ദേദിത് ഒരു ജാതി വീടല്ലേ. പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്കാ. അപ്പനും അമ്മയും ഇങ്ങടെ മുകളിലോട്ട് പോയി. ഐ, മുകളിലോട്ട് പോയെന്ന് വെച്ചാ പടായി. നിന്റെ അപ്പാപ്പൻ, അതായത് എന്റെ അപ്പൻ, ദൂരേന്ന് കണ്ടപ്പോ അതേപോലെ എനിക്ക് തോന്നിയത്. ആ, നീ അപ്പാപ്പന് പഠിക്കുക. പേര് വിളിക്കരുത്. എന്താ വിളിച്ചാലേ? നിന്റെ അപ്പാപ്പൻ ഈ അപ്പൻ, നിന്റെ അപ്പൻ ഇട്ടൂപ്പ്, നീ നാശു. ഹായ്, എന്താ പേരിന്റെ ഒരു ചേർച്ച? അതൊക്കെ ശരിയാണ്, പക്ഷെ നാലാള് കേൾക്കല വിളിച്ചാ തൊലി അങ്ങുരിഞ്ഞു പോന്നേ. തൊലി അങ്ങട് ഉരിയേട്ടറാ. ദേ, ഞാൻ എന്റെ പേരിന്റെ ചന്തം കുന്നും നോക്കാൻ വന്നല്ല. നിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കണേ? എന്തുട്ട് കാര്യം? ഹേയ്, ഫുഡിന്റെ കാര്യം? അത് നമ്മടെ ഉണ്ണി നായര കടയെന്നാ. നീ ഇത് നോക്കിയരാ, ഇങ്ങോട്ട് നോക്ക്. ചിക്കനാണ് ചിക്കൻ. നീ ഇത് കഴിച്ചരാ, എങ്ങനെയുണ്ട്? അവന്റെ മുഖത്തൊരു സന്തോഷം കണ്ട. ഇവന്ത കാണിക്കണേ, ഇവൻ ചിക്കൻ കണ്ടിട്ടില്ല. കുരുമുളക് പൊടി ഇട്ടാലേ പൊരിച്ചേ? കുരുമുളക് പൊടി അല്ല, അരക്കാപ്പൊടി. എന്തേ എന്ത് ചെയ്യാനാളേപ്പാ, കടയിൽ നിന്ന് കഴിച്ചു വെച്ച് മടുത്തു. ഓ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നോളാം. അയ്യോ, അത് വേണ്ട. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ കേക്കണ്ടേ? എന്തുട്ട് വഴി? പണിയെടുക്കാണ്ട് നിന്റെ അപ്പുണ്ടാക്കിയ കാശ് മുഴുവൻ തിന്നു മുടിപ്പിക്കാനായിട്ടേ നീയൊരു പെണ്ണാ കെട്ടണം. എന്റെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ നീയൊരു പെണ്ണ് കെട്ടണം. എനിക്ക് 22 വയസ്സുള്ളൂ. അതിനെന്താന്ന്? ഇന്ത്യ മഹാരാജ്യത്ത് 22 വയസ്സായവർക്ക് കല്യാണം കഴിക്കാൻ വകുപ്പുണ്ടെന്ന് ഒരു പോലീസും നിന്നെ പിടിക്കില്ല. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കൊരു മെച്ചൂരിറ്റി ആയിട്ടില്ല. എന്തുട്ടൂറ്റി? അതെ, എനിക്ക് ഈ പ്രായക്കുറവ് കാരണേ ലൈഫിൽ വലിയ അനുഭവങ്ങളില്ലാന്നേ. നീ തൽക്കാലം ഒരു പെണ്ണ് കെട്ട്, കുട്ടികളുണ്ടാവണതൊക്കെ തനിയും മനസ്സിലായിക്കൊള്ളുന്നു. അയ്യേ, അതാ അറിവല്ല. അപ്പൊ അതൊക്കെ അറിയാലേ. എന്തുട്ട് തേങ്ങാക്കൊലയിലും നീ ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. അപ്പോ നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിക്കാം. ഡേ, എളേപ്പിന് തന്ന വാക്കാണ് കേട്ടാ, ഞാൻ പോവാ. അപ്പച്ചാ, അമ്മച്ചി, ഞാൻ കെട്ടണാ. അത് കലക്കി. എന്നിട്ട്? എന്നിട്ടൊന്നിട്ടാ, വിളിയോട് വിളി. ആ, ഹലോ. ആ, അതെ, ഞാൻ പത്രത്തില് പരസ്യം കണ്ടിട്ട് വിളിക്കാണേ. ചെക്കനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തറിഞ്ഞില്ലേ? അല്ല, ഞാനാ ചെക്കൻ. ഡിഗ്രി ഉണ്ടല്ലോ, പ്രീ ഡിഗ്രിയാ. 22.5. ഇത് നടക്കില്ല. ശരി.
ഹലോ, ആരാ? എളേപ്പനാണ്. എന്താ ഇടാ പെണ്ണ് കാണലൊക്കെ? കല്യാണാലോചന തേങ്ങ എളപ്പം മിണ്ടരുത്. മനുഷ്യന്റെ തൊലി ഉരിയാണ്. തൊലിയൊന്നും ഉരിയണ്ട. നീ അവിടെ റെഡിയായി നിന്നോ? ചുള്ളനായി നിന്നോ? ഞാൻ ഇവിടെ അംബാസിഡർലാണ്ട് വരുന്നുണ്ട്. എങ്ങടാ വേളാങ്കണ്ണിക്ക? ഏയ്, വേളാങ്കണ്ണിക്കും മലയാറ്റൂർക്കൊന്നല്ല, ഒരു പെണ്ണ് കാണാൻ. മോനെ നാശുവോ? എങ്ങനെയുണ്ട്? എന്ത് കോല എന്റെ കർത്താവ്, ഈ ചക്കനെ പറ എന്തായി? പെണ്ണ് കാണാൻ പോകുമ്പോ ഇത്രയും ആവേശ. അപ്പൊ ആ പെണ്ണിനെ കെട്ടിയ പെറാൻ ആ കുട്ടിക്ക് നേരണ്ടാവുള്ളോട്ടാ. പിടിച്ചിരുന്നോട്ടാ ഇനാശു. പയ്യൻ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണല്ലേ. അങ്ങനൊന്നുമില്ല മോളും. അതെ, അധികം സംസാരിക്കാത്ത കൂട്ടത്തില. അടക്കവും ഒതുക്കവും കുറച്ച് കൂടിയത് കൊണ്ടാവും. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെന്താ പഠിപ്പ് നിർത്തിയേ? 19 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അതൊക്കെ നോക്കി നടത്ത. ഇവ ഒറ്റൊരുത്തനല്ലോ. ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആ പണി എപ്പ വേണമെങ്കിൽ പോവാം. പക്ഷെ ഈ പറമ്പും തോട്ടവും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവൂലോ. ഏത് മുടിപ്പിക്കാൻ പറ്റിയ ഒരു മോനുണ്ടായാ മതി. 50 ഏക്കറല്ല, 500 ഏക്കർ ഉണ്ടായാലും നശിപ്പിച്ചോളെ കേട്ടോ. വിളിക്കാം. മോളെ ചായ എടുക്ക്. നീ പേടിക്കണ്ട. അമല വിലോചന നിർമ്മല നിൽക്കുന്നയാകും ദേവതയോ, നിരുപമ മല കൊടുങ്ങേറിയതും സുസ്മിത സുന്ദരിയോ. മോൾക്ക് പയ്യനോട് എന്തോ സംസാരിക്കാനുണ്ട്. ഞാൻ വളരെ ഓപ്പൺ ആണ്. ഞാനും. വീട്ടിൽ ഒറ്റയ്ക്കാണോ അതോ സഹായത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ? ഹേ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. കുക്കിംഗ് അറിയോ? പക്ഷേ ചിക്കൻ എനിക്ക് നിർബന്ധം. അത് ഇഡലി ആണെങ്കിലും ഉപ്പുമാവാണെങ്കിലും. അപ്പൊ കുക്കിംഗ് പഠിക്കേണ്ടി വരും. അറിയില്ലേ? അറിയാം, പക്ഷെ ചെയ്യില്ല. ഞാനിപ്പോ എഞ്ചിനീയറിംഗ് ചേർന്നേ ഉള്ളൂ. കോഴ്സ് കഴിയാൻ ഇനി 3.5 വർഷം കൂടിയുണ്ട്. പഠിപ്പിനിടയില് കുക്കിങ്ങിന് സമയം കിട്ടില്ല. അപ്പൊ ഞാൻ കുക്ക് ചെയ്ത് കുട്ടിക്ക് വിളമ്പി തരണം. വേണമെങ്കിൽ കുക്കിനെ വെക്കാം, പിന്നെ കുട്ടികൾ. അത് പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം. പിന്നെ ജോലി എനിക്ക് വിദേശത്താണ് കിട്ടുന്നതെങ്കിൽ ഞാൻ പോവും. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലോ? ഞാനേ നിങ്ങളെ പോലെ പ്രീ ഡിഗ്രി അല്ല, സോ കിട്ടുന്നത് വരെ ട്രൈ ചെയ്യും. വേറെന്തെങ്കിലും പറയാനുണ്ടാവോ? തൽക്കാലം ഇല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിന്നെ കെട്ടാനേ എന്റെ പട്ടി പോലും വരില്ല. നിന്റെ അമ്മേ എന്നോട് നേരത്തെ പറഞ്ഞേ മോൾക്ക് അടക്ക ഒതുക്കം വളരെ കൂടുതലാണ്. പക്ഷേ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പോട്ടടി എളേപ്പോ. ഇതോട്ട് കൂടി 22-ാം വയസ്സിൽ പെണ്ണ് കെട്ടി സൂക്ഷിക്കാനുള്ള തീരുമാനത്തിന് ഇമ്പിളങ്ങ് സടംബ്രേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞത് മറ്റൊരാഗ്രഹം. എന്താഗ്രഹം? അത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ നിർത്തിയ എന്റെ പഠനമില്ലേ, അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനം. എന്നിട്ട് പഠിച്ചു. BSc, BEd, MSc, MEd,
പിന്നെ എംഫിലും. പി എച്ച് ഡി എടുത്തില്ലേ? എന്താ കളിയാക്ക? അല്ല, ജോലി വല്ലതും കിട്ടിയോ? ജോലിയൊക്കെ കിട്ടി, പക്ഷെ ഒരിടത്തും പെർമനന്റ് ആയില്ല. പകരം ഗസ്റ്റ് ലെക്ചർ ഈനാശിട്ടു. ഈ ഗസ്റ്റ് ലെക്ചർ പണി വലിയ മടുപ്പാ. ജോലി പെർമനന്റ് ആക്കാനുള്ള എപ്പം പറഞ്ഞനുസരിച്ച് തറവാട്ടി പറഞ്ഞവർക്ക് ചേരാത്തൊരു പണിയാണ്. കോമഡി സെറ്റപ്പാ. ആളെങ്ങും വരുവളേപ്പാ. ദിവനാണ് ജോലി പെർമനന്റ് ആക്കാൻ എനിക്ക് വേണ്ട 20 ലക്ഷം രൂപ തന്ന് എന്റെ 40% പറമ്പ് വാങ്ങിയ മാച്ചോ കുമാരൻ. നിന്റെ കാലായിരിക്കും ആദ്യം വിട്ട്. അങ്ങനെ ഗസ്റ്റ് ലെക്ചർ എന്ന പദവി മാറി ഈനാശു ട്യൂബ് എന്ന ഞാൻ ഒറിജിനൽ ലെക്ചറായി മാറി. പഠിപ്പില്ലേ, സൗന്ദര്യല്ലേ, പോരാത്തന് ഇമ്മടാളി എന്റെ മോളും. ഇതിൽ പര എന്തൂട്ടണ്ട വേണ്ടേ? ഇതെന്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം. അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ 20 ലക്ഷത്തിന്റെ മുതല് കോളേജുകാർക്ക് കൊടുത്തതിന്റെ നീറ്റില് ഇപ്പോഴും മാറിയിട്ടില്ല. അതടങ്ങണേല് ഞാനൊരു പെണ്ണാ കെട്ടണം. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ, നീ ഒരു പെണ്ണാ കെട്ടണം. ഒരു കണ്ടീഷൻ ഉണ്ടട്ടാ. എന്തൂട്ടണ്ട? ഈ ആനയുടെ അപ്പന് വെള്ളരിക്കുണ്ടില് എത്ര ഏക്കർ റബ്ബറത്തോട്ടുണ്ടെന്നാ പറഞ്ഞത്? അത് ഒരു 20 ഏക്കർ വരും. ആ, അത് എന്റെ പേരിൽ അങ്ങോട്ട് എഴുതി തരണം. വെറുതെ വേണ്ട, സ്ത്രീധനായിട്ട് മതി. നീ എന്തുട്ടിനാശോ പറയണേ? സ്ത്രീധനാ? എന്താ നടക്കൂലേ? വിറ്റു തൊലച്ച എന്റെ സ്ഥലത്തിന് പകരം ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ അപ്പൻ അപ്പൂപ്പന്മാര് പോലും പൊറുക്കില്ലേപ്പാ. മോനെ നാശോ, നീ തൃശ്ശൂര് ടൗണിന്ന് പെണ്ണ് കെട്ടണത് ഈ ഇളയപ്പനൊന്ന് കാണട്ടെ, നടക്കൂല. ഞാൻ പറഞ്ഞില്ല ഇളയപ്പാ, ഇതെന്റെ ജീവിതത്തിലൊരു തുടക്ക. ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഈനാശിന് പെണ്ണ് കിട്ടു. നടക്കില്ല മോനെ, കാണട്ടാ ചേട്ടന്റെ മോനെ. കോളേജിൽ നല്ല അധ്യാപകൻ എന്ന് പേരെടുത്തതോടെ ഞാനൊരു ട്യൂഷൻ സെന്റർ തുടങ്ങി. ഓരോ ബാച്ചിലും നിറയെ കുട്ടികൾ, നല്ല നേരം പോകും. മൊബൈലുണ്ട്, പക്ഷെ ഞാൻ കൊണ്ടു നടക്കാറില്ല. നമ്പർ ഒന്ന് പറയാമോ? നമ്പർ ഒരു മിനിറ്റ്. 9656477330. താങ്ക് യു. ഹലോ. ഹലോ സാർ, ഞാൻ സൂസനാ. എന്താ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല? സാറിനൊന്ന് കാണാൻ പറ്റുമോ നാളെ? sin 2θ = 2 sin θ cos θ. ഹലോ ഹലോ, അതിന് വേണ്ടിട്ടല്ല സാർ, എനിക്ക് തനിച്ചൊന്ന് കാണണം. നാളെ 5 മണിക്ക് ഗ്രീൻ പാർക്കിൽ വരാൻ പറ്റുമോ? ഉറപ്പായിട്ടും വരണം. എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? എന്തുട്ടണത്? ഒരു കോളേജ് ലെക്ചറെ കല്യാണം കഴിക്കണമെന്ന്. അത് കൊള്ളാലോ. വീട്ടില് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്. അതിനിപ്പോ അതിന്
ഞാൻ എന്റെ അപ്പനോട് പറയട്ടെ സാറിന്റെ വീട്ടിലോട്ട്. മതി മതി മതി, കാര്യം പിടിയിട്ടി. പക്ഷേ അപ്പനെത്ര സ്ത്രീധനം കൊടുക്കും? സ്ത്രീധനം ഒരു 2-3 അല്ല, ഒരു 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപയെ? തൻ്റെ അപ്പൻ എന്തുണ്ട് അപ്പനാണോ? അല്ല, ഒരു 30 ലക്ഷം രൂപ കൊടുക്കും. 30 ലക്ഷം രൂപയോ? അല്ല, അത് വേണ്ട. 25 ലക്ഷം രൂപയെ? സാർ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് വേണ്ട, ഒരു 20 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാ? അതുമില്ല. ഇല്ല സാറിപ്പോ ഇങ്ങനെ പറയൂ. മോളെന്ന് ചെല്ലട്ടാ, ദേ കർക്കിട മാസവും മഴയെങ്ങാൻ പെയ്ത പണിയാവും, ചെല്ലട്ടാ. പിറ്റേന്ന് മുതൽ സൂസനെ ക്ലാസ്സിൽ കണ്ടില്ല. അതിനുശേഷവും ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ വീണ്ടും വന്നു. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. കോളേജും ട്യൂഷൻ ക്ലാസ്സുമായ ജീവിതം കടന്നുപോയി. അതിനിടയ്ക്ക് വർഷങ്ങൾ പോകുന്നത് ഞാൻ അറിഞ്ഞതേയില്ല. പ്രായം കൂടുന്തോറും തനിക്കിന് പെണ്ണൊന്നും കിട്ടില്ലെന്ന് ബ്രോക്കർ മാധവനും പറഞ്ഞു. ആ ഇടയ്ക്കാണ് എൻ്റെ ബർത്ത്ഡേ ഒരു സ്റ്റുഡൻ്റ് മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചത്. അങ്ങനെ എൻ്റെ 38-ാമത്തെ ബർത്ത്ഡേയും കഴിഞ്ഞു. അതോടെ എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ അവസ്ഥ പിടികിട്ടി. ഇന്നത്തെ പരിപാടി പൊളിച്ചുട്ടാ, നല്ല അമിട്ട് പണിയാട്ട സാറിന് കിട്ടിയേ. നിനക്ക് എങ്ങനെ മനസ്സിലായി സാറിന് 38 വയസ്സായിരുന്നു? ഞാൻ വെറുതെ അടിച്ചു നോക്കി തന്നെ. കേക്കൊക്കെ കഴിച്ച് ക്ഷീണൊക്കെ മാറ്റിയില്ലോ അല്ലേ? ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാട്ടോ സാറിന്റെ. എന്നാലും ഇവിടെ സീനിയറെ പിടിച്ച എത്ര പിള്ളേരെ സാറിനോട് ആയില്ലോ ഈ പറഞ്ഞിരിക്കണേ. കേട്ടിട്ട് എനിക്ക് തന്നെ അസൂയി തോന്നുന്നു. എന്നോടെങ്ങാനാവണം? അതിനൊക്കെ ഒരു കാരണമുണ്ടടാ. ഇനിയിപ്പോ സാറ് കെട്ടാന്ന് വിചാരിച്ചാലും വല്ല സെക്കൻഡ് മാരേജ് ടീമിനെ കിട്ടുക, കൂടെ ബോണസ് ആയിട്ട് 2 പിള്ളേര്. സാർ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, സാറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണേ? എന്തുകാരൂടെ? അല്ല, ഇത്രയും നാളായിട്ട് സാറെങ്ങനെ ഈ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തണേ? ഞാൻ നിന്റെ മാഷാണെന്നുള്ള കാര്യം മറക്കരുതട്ടാ. അല്ല സാറേ, നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഒരിടക്കാല ആശ്വാസത്തിന് ഞാൻ ഒരു കാര്യം പറയട്ടെ, മൈസൂര് നല്ല സൂപ്പർ സ്ഥലാ, നല്ല വെണ്ണ പോലത്തെ പെമ്പിള്ളേരും, അധികം കാശും കൊടുക്കണ്ടാന്ന്. എടാ ദൈവത്തെ പോലെ കരുതേണ്ട ഒരാളുടെ അടുത്താ നീ ഇതൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഉണ്ണീനെ കണ്ടാറിനോട് ഊരല്ലെ പഞ്ഞം. ബെസ്റ്റ് ന്യൂ ജനറേഷൻ പിള്ളേര്. എടാ നീയൊക്കെ ക്ലാസ്സിലേക്ക് പോട്ടാ, കാണിച്ചു തരാനൊക്കെ ഇതിനെ. ഞങ്ങ പോയേക്കാം, ഒരാവശ്യം പറഞ്ഞു വരാണ്ടിരുന്നാ മതി. സാർക്കലിപ്പാവല്ലേ, ഇത് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത യൂട്യൂബ് ക്ലിപ്സ് ആണ്. ഇത് സാറിന് വേണ്ടി പ്രത്യേകം ഡൗൺലോഡ് ചെയ്ത സാറ് കാണണം. മനുഷ്യന് ബാച്ചിലർ ആയിട്ട് ജീവിക്കാനും പറ്റൂലേ? ഒരു ജാതി ആലംബന്മാര്. ജീവിതത്തിൽ ഞാൻ എടുത്തത് ഒരുമാതിരി കോപ്പിലെ തീരുമാനങ്ങളായിപ്പോയി. അത് മനസ്സിലാക്കാൻ 38 വയസ്സ് ആവേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ പ്രതീക്ഷയുമായി ആ കോൾ വന്നത്. ഹലോ. ഹലോ സാർ, ഞാൻ സൂസനാണ്. 4 വർഷം മുമ്പത്തെ ബാച്ചില് ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. സൂസൻ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ എന്താ കാര്യം? എനിക്ക് സാറിനെ ഒന്ന് കാണണം, ഞാൻ വീട്ടിലോട്ട് വരാം. നമുക്ക് ഗ്രീൻ പാർക്കിൽ വെച്ച് കണ്ടാലോ? അവിടെ വെച്ച് ഒന്ന് കണ്ടതല്ലേ സർ. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വരാം, ഒരു 1/2 മണിക്കൂർ. ആയിക്കോട്ടെ. എന്റെ കർത്താവേ, ഇവൾക്ക് വേണ്ടിയിട്ടായിരുന്നോ നീ എന്നെ ഇത്രയും നാളും പുര നിറച്ചു നിർത്തിയിരുന്നത്? Thank you.
ഇത് ആരിത്? ഇയാളുണ്ടാ? സൂസൻ, വെൽക്കം ടു ഹോം. എന്റെ പൊന്ന് സാറേ, സാർ ഇപ്പോഴും പഴയതുപോലെ തന്നെയാ. ആര് കണ്ടാലും ഒരു ഐ ലവ് യു പറഞ്ഞു പോവും. ഇരിക്കണില്ല സാർ, ഞാൻ വന്നെന്താന്ന് വെച്ചാ ചേച്ചിയുടെ കല്യാണം. ചേച്ചിയുടെ അല്ല, എന്റെ കല്യാണം അടുത്ത ഞായറാഴ്ച. അപ്പോ ഈ കുട്ടിയുടെ കല്യാണം? ഞാൻ കമ്മിറ്റഡ് ആണ്. പിന്നെ വരുമ്പോറ്റേക്ക് വന്നാ പോരാ, വൈഫിനെയും കുട്ടികളെയും കൊണ്ടുവരണം. എവിടെയാ അവരൊക്കെ? അത് ഭാര്യ ഒരു കല്യാണത്തിൽ പോയേക്കാം. ശരി, കുഴപ്പമില്ല, വരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ ഇറങ്ങട്ടെ. കടലിനാഴങ്ങളിൽ കഥനമേറിയിടവേ നിറയും ഈ മിഴികളാലേഖനായിടവേ. ഇതാണോ കഥയില്ലാത്തവന്റെ കഥ? ഇവള് നിങ്ങളുടെ കൂടെ എന്താ കഥ? ഇഷ്ടമായില്ലേ? ഇപ്പൊ എങ്ങോട്ടാ? മൈസൂർക്ക? മൈസൂർക്കൊന്നല്ല, ഞാൻ ബാംഗ്ലൂർക്കാണ്. എന്നാലേ ഈ വരുന്ന ബസ് മൈസൂർ വഴിയാ ബാംഗ്ലൂർ പോന്നെ. ഞാൻ കുട്ടിയുടെ കൂടെ യാത്ര ചെയ്യുന്നില്ല, എന്നോട് വരണ്ട. അപ്പഴേ അതിനും മൈസൂർ വരെയൊന്നും പോവണ്ട. എന്നുവെച്ചാ അത് തന്നെ. അമല വിലോചന നിർമ്മല നിർത്തുണയാകും ദേവതയോ നിരുപമ മലകൊരു ബാംഗ്ലൂർക്കാണെങ്കിൽ ഞാനുണ്ടട്ടെ. തനിക്ക് എന്താടോ, കുറെ നേരായല്ലോ. തന്റെ പെണ്ണുങ്ങളെ കണ്ട അല്ല ചേച്ചി കണ്ടപ്പോ കൊള്ളാന്ന് തോന്നി ഇങ്ങനെ വന്നോളൂ. എന്താടോ, ഹേ എവിടെ പോവാ? എനിക്കൊന്നും മനസ്സിലാവണ്ട. പിന്നെ എന്തു മനസ്സിലായിട്ട് ടിക്കറ്റ് കയറിയത്? അത് ഞാൻ പോണ കാര്യം തനിക്ക് മനസ്സിലായില്ലേ? ഇനി പോയാ ശരിയാവൂല. ഇനി പോയാ കൊല്ലു ഞാൻ. അതെ, ഈ പറയുന്ന എനിക്കും കല്യാണാലോചന വരാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഇതുവരെ ഞാനും ആർക്കും പിടികൊടുത്തിട്ടില്ല. അതെന്താ? ലയകരി ലജ്ജാമലരേ പ്രാണനിലേറി നീ പരമാനന്ദത്താലേ നിന്നിലലിഞ്ഞു ഞാൻ. നീ ആദികളി അല്ല, ചെറുക്കൻ കാണാൻ വന്നപ്പോ അച്ഛൻ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ട് എന്താ അച്ഛായ വേണ്ടെന്ന് പറഞ്ഞേ? സ്ത്രീധനം വാങ്ങണത് തെറ്റല്ല കുട്ടി.